അല്ല ഉണ്ണികൃഷ്ണൻ തന്നെയല്ലേ നിക്ക 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 വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ ഉണ്ണികൃഷ്ണൻ എത്ര വേഗം ജയിലെന്ന് ഇങ്ങനെ തുറന്നു വിട്ടു കൃഷ്ണകൃഷ്ണ അഞ്ചു കൊല്ലം പോയ പോക്കെ ഇന്നലെയെന്ന് പറഞ്ഞ പാല് കാര്യങ്ങളങ്ങനെ കിടക്കുന്നെ അതെ ജയിലത്തെ വിശേഷങ്ങളൊക്കെ എന്തിരിക്കണു എല്ലാവർക്കും സുഖം തന്നെയല്ലേ അല്ല അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പൊക്കോളും 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 പണ്ടൊക്കെയാന്ന് വെച്ചാ ഇങ്ങനത്തെ ആൾക്കാരെ തൂക്കി കൊല്ലുക പതിവ് ഇപ്പതാ അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇറക്കി വിട്ടിരിക്കണു ഇനി ഇവനിവിടെ എന്തൊക്കെയാ ഉണ്ടാക്കി തീർക്കുക എന്ന് ദൈവത്തിന് മാത്രം അറിയാവൂ അല്ല ഉണ്ണീഷം പൊക്കോളൂ ഉണ്ണി പൊക്കോളൂ കാരണമെന്തെന്നും എങ്കു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവു മനുഷ്യമത് കാക്കുന്നവരെയും ഉകോട് മറ്റുള്ള നത്തഞ്ചരേരെയും ഉണ്ണികൃഷ്ണൻ വന്നില്ലേ ഉണ്ണികൃഷ്ണൻ വന്നു ഉണ്ണികൃഷ്ണൻ വന്നു അതേലേ നിങ്ങളുടെ മകൻ ഉണ്ണികൃഷ്ണൻ തന്നെ വന്നോ അപ്പൊ വിവരം അറിഞ്ഞിട്ടില്ല എന്ന് പറയൂ കാര്യം എന്താണ് പറയത്തിരുമേനി ഉണ്ണികൃഷ്ണൻ ജയിലിൽ നിന്ന് വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ വന്നു എവിടെ ഇങ്ങോട്ട് വന്നില്ലല്ലോ അവന്റെ മട്ട് കണ്ടപ്പോ ഇങ്ങോട്ട് വരില്ല എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത് തിരുമേനി എവിടെ വെച്ചിട്ട് അവനെ കണ്ടത് നമ്മുടെ അമ്പലത്തിന് മുമ്പുള്ള ആൽത്തറയ്ക്ക് അടുത്ത് വെച്ചിട്ട് കേട്ടോ ഗോപാലനുള്ള എനിക്കൊരു അബദ്ധം പറ്റി കുറച്ചു കാലം ജയിലിലൊക്കെ പോയതാണല്ലോ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ എന്ന് കരുതി ഞാനൊന്ന് അടുത്തേക്ക് അങ്ങനെ ചെന്നു ശിവ ശിവ എന്നെ ഉണ്ടായൊരു നോട്ടം സത്യം പറഞ്ഞു ഞാൻ പേടിച്ചുണ്ടായത് അഞ്ചു കൊല്ലമായിട്ട് നിനക്കോ എനിക്കോ ഒരു കത്ത് പോലും അയക്കാത്തതാണ് അവൻ നമ്മളെ കാണുന്ന പോലെ അവന് ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറാൻ വഴി നടക്കുന്നത് എന്ന് വെച്ച് നമുക്ക് അവനെ കൈവിടാൻ നോക്കും വച്ചാ ഞാനിപ്പോ വരാം തിരുമേനി അഞ്ചു കൊല്ലം സർക്കാർ അവനെ പിടിച്ചു കെട്ടി എന്നിട്ടും നന്നാവും രക്ഷണമില്ല ഗോപാലപള്ളി ഒന്നും അതുവരെ ചെല്ലുക എന്തായാലും മകനല്ലേ അതെ അവൻ എന്റെ മകനാ എന്റെ രക്തമാണ് അവരെ കൂട്ടിക്കൊണ്ട് വിചാരിക്കാൻ പറ്റുമോ